ഏറ്റവും കൂടുതൽ പേര് എങ്ങനെ വീട്ടിൽ വെച്ച് ഇത് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിലെ ഓരോ ദേശത്തെയും വ്യത്യാസം അനുസരിച്ച് കർക്കിടക വാവുവലിക്ക് അല്ലെങ്കിൽ തർപ്പണാദികൾക്ക് പല വ്യത്യാസമുണ്ട്. അപ്പോൾ പൊതുവായി ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ചില നാടുകളിലുള്ള സമ്പ്രദായം ചില ജാതി വ്യവസ്ഥയിലുള്ളതുപോലെ ആയിരിക്കില്ല മറ്റുള്ളിടത്തൊക്കെ നടത്തുക. എങ്കിലും സാമാന്യമട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് ഞാനിത് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം ശ്രാദ്ധ ചടങ്ങുകൾ നടത്തുന്ന ഒരു ആചാര്യനല്ല ഞാൻ. പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള ചടങ്ങുകൾ ബലിതർപ്പണാദി ചടങ്ങുകൾ നടത്തുന്ന ഒരു ആചാര്യനല്ല. അപ്പോൾ ഞാനത് എന്നെ ഒരു ആചാര്യ സ്ഥാനത്ത് കണ്ട് നിങ്ങൾക്ക് ഇത് ഈ ചടങ്ങ് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഓഡിയോ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഓഡിയോ ആയിട്ട് പറഞ്ഞു തരാം. മന്ത്രങ്ങളും ഓഡിയോ ആയിട്ട് പറഞ്ഞു തരാം. സാമാന്യമട്ടിലുള്ള ഒരു ബലിതർപ്പണാദി കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ദേശവ്യത്യാസം അനുസരിച്ച് അതിൽ മാറ്റം ഉണ്ടാകും. എങ്കിലും ഇങ്ങനെ മതിയാവും ഏകദേശമൊക്കെ നമുക്കൊരു പൂർണ്ണമായ ബലിതർപ്പണ വിധിക്ക്. പിതൃകർമ്മങ്ങളായ ശ്രാദ്ധം, ബലിതർപ്പണം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിനും പ്രാധാന്യമുണ്ട്. ബലിതർപ്പണത്തിന് ഉപയോഗിക്കുന്ന അരി അല്ലെങ്കിൽ അരി ഉപയോഗിച്ചുണ്ടാക്കിയ ബലിച്ചോറ്, എള്ള്, വെള്ളം, പുഷ്പം എന്നിവയ്ക്കെല്ലാം പ്രത്യേക പ്രാധാന്യമുണ്ട്. പുഷ്പം രണ്ട് തരത്തിലുള്ളത് ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ചെറുള, രണ്ട് തുളസി. ചെറുള എന്ന ചെടി നമ്മുടെ പറമ്പുകളിൽ ധാരാളം വളരുന്നതാണ്. മരണാനന്തര കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനം എള്ളും വെള്ളവുമാണ്. ബലിതർപ്പണ ചടങ്ങുകളുടെ കാര്യത്തിൽ ചില സമുദായങ്ങളുടെ കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും അടിസ്ഥാനപരമായി എല്ലാം ഒന്നാണ്. മരണാനന്തര കർമ്മങ്ങൾ എല്ലാം ചെയ്യേണ്ടത് തെക്കോട്ട് തിരിഞ്ഞ് ഇരുന്നിട്ടാണ്. അതിന് കാരണം തെക്കുദിക്കിന്റെ അധിപൻ യമനാണ് എന്നതാണ്. ക്ഷേത്രങ്ങളിൽ തെക്ക് ഭാഗത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ബലിക്കല്ല് യമനാണ്. ആ യമന്റെ മന്ത്രം തന്നെ യമായ പ്രേതാധിപതയേ നമഃ എന്നാണ്. പ്രേതങ്ങളുടെ അധിപനായ യമന് നമസ്കാരം എന്നാണിത്. ചെറുള പുഷ്പത്തിനും യമദേവന്റെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ചെറുള മരണാനന്തര കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. തുളസിയാണെങ്കിൽ ദേവപൂജകൾക്കും പിതൃകർമ്മങ്ങൾക്കും ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ദർഭപുല്ല് ദേവകാര്യങ്ങൾക്കും പിതൃകാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ദർഭപുല്ലിൽ അമൃതിന്റെ അംശമുണ്ടെന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അതിൽ സ്വർണത്തിന്റെയും അംശമുണ്ട് എന്ന് പറയപ്പെടുന്നു. ദേവന്മാർക്കും പിതൃക്കൾക്കുമെല്ലാം ഇരിപ്പിടമായിട്ടാണ് ദർഭപുല്ല്. അതുകൊണ്ട് ദർഭപുല്ല് വിരിച്ചിട്ടാണ് പിതൃകർമ്മങ്ങൾ ചെയ്യുന്നത്. മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ദർഭപുല്ലിന്റെ തലഭാഗം തെക്കോട്ട് തിരിച്ചു വച്ചിരിക്കണം. ഇനി ബലിക്ക് ഒരുക്കേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എള്ള് ഒരു പിടി, ചെറുള ഒരു പിടി, അക്ഷതം ഒരു പിടി. അക്ഷതം എന്ന് പറഞ്ഞാൽ നെല്ലും അരിയും കൂട്ടിക്കലർത്തിയതാണ് കേട്ടോ. ചന്ദനം കുറച്ച്, കിണ്ടി ഒന്ന്, തുളസി ഒരു പിടി, കൂർച്ചം ഒന്ന്. കൂർച്ചം എന്ന് പറഞ്ഞാൽ മൂന്ന് ദർഭപുല്ലെടുത്ത് തല ചേർത്ത് വെച്ച് കെട്ടുന്നതാണ്. പിന്നെ പവിത്രം, രണ്ട് ദർഭപുല്ലെടുത്ത് നടുമടക്കി തലയും കടയും ചേർത്ത് കെട്ടുക. ഒരു മോതിരം പോലെ കൈവിരലിൽ ഇടാൻ പാകത്തിനാണ് ഇത് വേണ്ടത്. കുറുമ്പുല്ല്, കുറച്ച് ദർഭപുല്ല് ഒരു ചാൺ നീളത്തിൽ മുറിച്ചു വയ്ക്കുന്നതാണ് ഈ കുറുമ്പുല്ല് എന്ന് പറയുന്നത്. ഇനി കുറച്ച് പിണ്ഠച്ചോറ്, അതായത് പച്ചരി വറ്റിച്ച ചോറ് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കണം. ഇനി എങ്ങനെയാണ് ബലികർമ്മം എന്ന് നോക്കാം. കൈകൾ കൂപ്പി ഹൃദയത്തോട് ചേർത്ത് വച്ച് കണ്ണുകൾ അടച്ചു വച്ച് നട്ടല് നിവർത്തി താഴെ പറയുന്ന മന്ത്രം ചൊല്ലണം. മമ ഉപാത്ത സമസ്ത ദുരിതക്ഷയ ദ്വാരാ പിതൃ പരമ്പരാ പ്രീത്യർത്ഥം പാർവണശ്രാദ്ധം അഹം കരിഷ്യേ. ഇനി തീർത്ഥം ഉണ്ടാക്കലാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ കൈ കഴുകി വലത് കൈ മോതിരവിരലിൽ പവിത്രമിട്ട് പുഷ്പാക്ഷതങ്ങൾ കയ്യിലെടുത്ത് ഗംഗേച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന മന്ത്രം ചൊല്ലി കിണ്ടിയിലെ ജലത്തിൽ പുഷ്പാക്ഷതങ്ങൾ ഇടണം. ഇനി ചെയ്യേണ്ടുന്നത് പീഠസങ്കല്പമാണ്. നേരത്തെ തയ്യാറാക്കി വെച്ച ദർഭപുല്ല് തല തെക്ക് വശത്തേക്ക് വരത്തക്ക വേണം നിലത്ത് വിരിക്കണം. ഇനി ചെയ്യേണ്ടുന്നത്
പിതൃക്കളെ ആവാഹിക്കുക എന്നതാണ്. കൂർച്ചം, ചന്ദനം, ചെറുള, പൂവ്, എള്ള്, അക്ഷതം, തീർത്ഥം, ഇങ്ങനെ എല്ലാം കൂട്ടി വലത് കയ്യിൽ പിടിച്ച് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നട്ടല് നിവർത്തി കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് താഴെ പറയുന്ന മന്ത്രം ചൊല്ലി പിതൃക്കളെ സ്മരിച്ച് പീഠത്തിൽ വയ്ക്കണം. വസുരുദ്ര ആദിത്യ സ്വരൂപാൻ അസ്മത് പിതൃ പിതാമഹ പ്രപിതാമഹ മാതൃ മാതാമഹ മാതൃ പിതാമഹിനാം ധ്യായാമി അസ്മിൻ കൂർച്ചേ ഉഭയ വംശ പിതൃൻ ആവാഹയാമി സ്ഥാപയാമി പൂജയാമി. ശേഷം കൈകൂപ്പി മമ വർഗ ദ്വയ പിതൃഭ്യോ നമഃ എന്ന് ചൊല്ലുക. ശേഷം ഓം നമോ നാരായണായ എന്ന മന്ത്രം കൊണ്ട് 3 തവണ വീതം തീർത്ഥം, ചന്ദനം, പുഷ്പം ഇവ അർച്ചിക്കണം. ശേഷം ഒരു പൂവെടുത്ത് ആദിപിതൃൻ ആവാഹയാമി സ്ഥാപയാമി പൂജയാമി എന്ന് ചൊല്ലി ആദി പിതൃക്കളെ സ്മരിച്ച് പീഠത്തിൽ സമർപ്പിക്കുക. ഇനി പിണ്ട സമർപ്പണമാണ്. നേരത്തെ തയ്യാറാക്കി വെച്ച ചോറുരുള എള്ളു കൂട്ടി വലത് കൈയിലെടുത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു വച്ച് നട്ടെല്ല് നിവർത്തി താഴെ പറയുന്ന മന്ത്രം ചൊല്ലി പീഠത്തിൽ സമർപ്പിക്കുക. മാതൃവംശേ മൃതായേ ച പിതൃവംശേ തഥൈവ ച ഗുരു ശ്വശുര ബന്ധൂനാം ഏ ചാന്യേ ബാന്ധവാമൃത തിലോദകം ച പിണ്ഡം ച പിതൃനാം പരിതുഷ്ടയേൽ സമർപ്പയാമി ഭക്ത്യാഹം പ്രാർത്ഥയാമി പ്രസീദമേ. ഇനി ചെയ്യേണ്ടുന്നത് തിലോദകമാണ്. ഇടത് കൈയിൽ തീർത്ഥ പാത്രമെടുത്ത് വലത് കൈയിൽ എള്ള് വാരിയെടുത്ത് വലത് കൈയുടെ ചൂണ്ടുവിരൽ മാത്രം നിവർത്തിപ്പിടിച്ച് വലത് കൈയിലേക്ക് വെള്ളമൊഴിക്കുമ്പോൾ എള്ളും വെള്ളവും ചേർന്ന മിശ്രിതം വലത് കൈ ചൂണ്ടുവിരലിലൂടെ ഇനി പറയുന്ന മന്ത്രം 9 പ്രാവശ്യത്തിൽ കുറയാതെ ചൊല്ലി പിണ്ഡത്തിൽ വീഴ്ത്തണം. ഓം തിലോദകം സമർപ്പയാമി. ശേഷം ഒരു പൂവെടുത്ത് ഇനി പറയുന്ന മന്ത്രം ചൊല്ലി പുണ്യക്ഷേത്രങ്ങളെയും പുണ്യസ്ഥലങ്ങളെയും സ്മരിച്ച് പിണ്ഡത്തിലോ വടക്ക് ഭാഗത്തോ സമർപ്പിക്കുക. ശ്രീ കാശി പുരുഷോത്തമം ബദരിക അയോധ്യ ഗയ ദ്വാരക ഗോകർണാമല കാളഹസ്തി മധുര ശ്രീരംഗം രാമേശ്വരം ശ്രീ കുംഭകോണാധിതം ശ്വേതാരണ്യപുരം ചിദംബര സഭാം മോക്ഷയ. ഇനി പിതൃസ്മരണയാണ്. പുഷ്പങ്ങൾ വലത് കൈയിലെടുത്ത് ഹൃദയത്തോട് ചേർത്ത് വച്ച് നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ചു വച്ച് നമുക്ക് ജന്മം തന്ന, നമ്മെ വളർത്തി വലുതാക്കിയ നമ്മുടെ രക്ഷിതാക്കളെ, മാതാപിതാക്കളെ, പിതൃപരമ്പര വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി സ്മരിക്കുകയും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾക്ക് ക്ഷമ പറയുകയും ചെയ്യുക. നമുക്ക് തന്ന സംസ്കാരത്തിനും സമ്പത്തിനും സ്നേഹത്തിനും കരുതലിനും നന്ദി പറയുക. പിന്നെ ഇനി വേണ്ടത് പ്രദക്ഷിണമാണ്. പുഷ്പാക്ഷതങ്ങൾ കയ്യിലെടുത്ത് എഴുന്നേറ്റ് പിണ്ഡത്തിന് 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് സമർപ്പിച്ച് നമസ്കരിക്കുക. ഇനി വേണ്ടുന്നത് പ്രതിജ്ഞയാണ്. പുഷ്പാക്ഷതങ്ങൾ കയ്യിലെടുത്ത് പ്രതിജ്ഞ ചെയ്യുക. ഞാൻ ഭാരതീയ സംസ്കാരമനുസരിച്ച് ജീവിക്കുകയും അത് അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യും. ധർമ്മമനുസരിച്ച് ജീവിക്കും. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും സമയം കണ്ടെത്തും. വളരെ അഭിമാനത്തോടുകൂടി ജീവിക്കും തുടങ്ങിയ പ്രതിജ്ഞയും. ഇനി പിതൃക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ, ഞാനായിട്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമ ചോദിക്കുകയും സഹജീവികൾക്ക് സേവനം നൽകുകയും ചെയ്യും എന്ന് പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. ഇനി നിമജ്ഞനം ചെയ്യലാണ്. നേരത്തെ ആവാഹിച്ചു വച്ച കൂർച്ചം അതിന്റെ തലയിലെ കെട്ടഴിച്ച് പിതൃക്കളെ പിതൃലോകത്തേക്ക് വളരെ നന്ദിയോടും സന്തോഷത്തോടും കൂടി പറഞ്ഞയക്കുക. ശേഷം ബലിയിട്ട സ്ഥലത്തുള്ള പരമാവധി വസ്തുക്കൾ കൂട്ടിയെടുത്ത് ഒരു ഇലയിൽ വച്ചുകൊണ്ട് നാരായണനാമം ജപിച്ചുകൊണ്ടും ബലിപിണ്ഡം ജലാശയത്തിൽ ഒഴുക്കുകയോ കാക്കകൾക്ക് കൊടുക്കുകയോ ഉചിതമായ രീതിയിൽ സൗകര്യമനുസരിച്ച് വൃത്തിയുള്ള സ്ഥലത്ത്
സമർപ്പിക്കുകയോ ചെയ്യാം. ശേഷം ഭസ്മം നനച്ച് കുറിയിട്ട് 108 ഒരു നാരായണനാമം ജപിച്ച് മുതിർന്നവരെ നമസ്കരിച്ച് അനുഗ്രഹം മേടിക്കുകയാണ് വേണ്ടത്. ഇത് സാമാന്യവട്ടില് നമ്മുടെ ദേശത്ത് നടക്കുന്ന ഒരു ആചരണ രീതിയാണ് പറയുന്നത്. ചില ചില വ്യത്യാസങ്ങൾ ഓരോ ആചാര്യന്മാർ പറഞ്ഞു തരുമ്പോൾ ഉണ്ടായിരിക്കും. പക്ഷെ മൊത്തത്തില് നമുക്ക് ചെയ്യാവുന്ന നല്ലൊരു പിതൃ സംസ്കാര വിധിയാണ് ഇവിടെ പറഞ്ഞത്. ഇത് ഓടിയായിട്ട് പറയുന്നത് ഇത്തരം ആചരണ വിധികൾ പഠിപ്പിക്കുന്ന ഒരു ആചാര്യനല്ല ഞാൻ. അതുകൊണ്ട് ഇത് വീഡിയോ ആയിട്ട് എനിക്ക് കാണിച്ചു തരിക നിവൃത്തിയില്ല. ഇത് നിങ്ങൾ എഴുതിയെടുക്കുകയോ മറ്റോ ചെയ്ത് ഇതിന്റെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ ഹൃദ്യസ്ഥാക്കി ബലിയിട്ടിട്ടുള്ളവർക്ക് ഇത് അറിയാം. അല്ലെങ്കിൽ ഒരു മുത്തച്ഛനോ സമീപത്തുള്ള ഒരാളോ ഒക്കെ ഉണ്ടാവും. അവിടുത്തെ ചോദിച്ചിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഒന്ന് ഈ മന്ത്രങ്ങളൊക്കെ ആയിരിക്കും പ്രധാനമായിട്ട് നിങ്ങൾക്ക് പ്രയാസമായിട്ട് വരുന്നത്. അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഇനി കൂർച്ച ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഒന്ന് മിക്കവർക്കും അറിയായിരിക്കും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഇതൊന്ന് ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലി എളുപ്പമാണ് പിതൃകർമ്മ വിധി. ഒന്ന് ഒന്നോ രണ്ടോ മൂന്നോ ആവർത്തി ഇതൊന്ന് കേട്ടാൽ മതി. നിങ്ങൾക്ക് ഇത് കാര്യമെല്ലാം മനസ്സിലാകും. ഇതും പടി ഒന്ന് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ പിണ്ഠം ഉരുട്ടി വെച്ച് ഈ പറഞ്ഞ മന്ത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒന്ന് ചെയ്താലും മതിയാകും. ഒന്നും അറിഞ്ഞിടങ്കിൽ അതെങ്കിലും ചെയ്യുക. പിതൃകർമ്മ വിധി പ്രധാനമാണ്.